ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, സ്ലീഹ കാലത്തിൻ്റെ സമാപന ആഴ്ചയിലേക്ക്, ഏഴാം ഞായറാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, സ്ലീഹ കാലം പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്, പെന്തിക്കൊസ്തി കാലമെന്നാണ് മറ്റ് സുറിയാനി സഭകൾ ഇതിന് പറയുന്ന പേര്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഉത്തേജനത്താൽ ശിഷ്യന്മാർ ലോകമെങ്ങും സുവിശേഷമറിയിച്ച ആ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന അവസരമാണ്. തിരുസഭയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നിരന്തരം സഭാ അംഗങ്ങളിൽ വസിക്കുന്നു. അങ്ങനെ ആത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ ഇന്നത്തെ തിരുവചന വാചകൾ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ യുഗം എന്നാണ് സഭയുടെ യുഗത്തെ, സഭയുടെ കാലഘട്ടത്തെ വലിയൊരു ചിന്തകനായ യോവാഹിം ഫിയോറെ, അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ 1202 മരിക്കുന്ന ഒരു ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയനുസരിച്ച് പഴയ നിയമം പിതാവിൻ്റെ യുഗം, അതുപോലെ തന്നെ പുത്രൻ്റെ യുഗമാണ് പുതിയ നിയമം, തിരുസഭയുടെ യുഗമാണ് പരിശുദ്ധാത്മാവിൻ്റെ യുഗം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം സഭ വാസ്തവത്തിൽ അംഗീകരിക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനങ്ങൾ സഭയിൽ വർദ്ധിച്ച പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും, ദൃശ്യമാകുന്നെങ്കിൽ തന്നെയും, ഒരു കാലഘട്ടം മാത്രമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ചുരുക്കുവാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണ് തോമസ് അക്വിനോസും ഡാൻ്റെയും ഒക്കെ അദ്ദേഹത്തെ വിമർശിക്കുകയും സഭ തന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ചിന്ത, ഒരു പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു പുതിയ യുഗപ്പിറവിയുണ്ടാകും എന്നുള്ള ഒരു സ്വപ്നം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ അതിൽ നിന്നാണ് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് റെവല്യൂഷന് അടിസ്ഥാനമായ ചിന്തകൾ ഉണ്ടായത്. പിന്നീട് പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ഭൗതികമായ പറുദീസ സൃഷ്ടിക്കുവാനുള്ള മാർക്സിയൻ ചിന്തകൾ, ഹിറ്റ്ലറിൻ്റെ തേർഡ് റൈഹ്, മൂന്നാമത്തെ ഒരു ഭരണം, മെച്ചപ്പെട്ട ഒരു പ്രത്യേക വംശത്തിൻ്റെ ആധിപത്യം, ഇങ്ങനെയുള്ള ഒരു ഉട്ടോപ്യൻ, കണ്ടംപ്ലേറ്റീവ് ഉട്ടോപ്യ എന്ന് പറയും, അങ്ങനെയുള്ള ചിന്തകൾ ലോകത്തിൽ ധാരാളമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ശരിയായ രീതിയിൽ നാം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഒരു കാലഘട്ടത്തിൽ മാത്രമായി ചുരുങ്ങി നിൽക്കുന്നില്ല. സൃഷ്ടിയുടെ ആദ്യ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നാം ജീവിക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിലുള്ള ആ പുതുയുഗം നമ്മളുടെ ജീവിതത്തിലും തിരുസഭയിലും ഒക്കെ ഉളവാകുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 16 മുതൽ 18 വരെയും, അതുപോലെ തന്നെ 24 മുതൽ 30 വരെയുമുള്ള ആ ഭാഗത്ത് നാം കാണുന്നത് മോശയുടെ ആ പ്രവർത്തനങ്ങൾ വഴി, മോശ ഇസ്രായേലിനെ വാഗ്ദാന നാട്ടിലേക്ക് ആനയിക്കുമ്പോൾ ജനങ്ങൾ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു, അവർക്ക് ഭക്ഷിക്കുവാനില്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുവാൻ ആളില്ല, ഒരാൾ മാത്രം, അങ്ങനെയുള്ള ഒരു ഒറ്റയാൻ നേതൃത്വത്തിലൂടെ പോകുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ്, നീ 11-ാം അധ്യായം 16-ാം വാക്യം, ജനത്തിലെ ശ്രേഷ്ഠന്മാരെയും പ്രമാണിമാരെയും ഒക്കെ വിളിച്ച് അതിൽ നിന്ന് 70 പേരെ വിളിച്ചു കൂട്ടുക, അവരെ സമാഗമ കൂടാരത്തിൽ കൊണ്ടുവരിക, നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്നും ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും, ജനത്തിൻ്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും, നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട. അങ്ങനെ കൂട്ടായ ഒരു ശുശ്രൂഷയിലേക്ക് മോശയെ ഒരുക്കുന്നു, ജനത്തെയും ഒരുക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് വൈദഗ്ധ്യം കൂടി ഇതിൽ കാണാൻ സാധിക്കും. ഒരാൾ തന്നെ ചെയ്യാതെ എല്ലാവരെയും സഹകരിപ്പിച്ചിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം. അങ്ങനെ മോശയ്ക്ക് ദൈവം കൊടുത്ത ആ ദൈവിക ചൈതന്യം മറ്റവരിലേക്കും കൂടെ പകരുകയാണ്. അങ്ങനെ മോശ കർത്താവിൻ്റെ വാക്ക് കേട്ട് 24 വാക്യങ്ങളിൽ 70 പേരെ വിളിച്ചു കൂട്ടി, അവരെ ഒന്നിച്ചു കൂടി കർത്താവ് മേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ മേൽ അവരോട് സംസാരിച്ചു. മോശയിലുണ്ടായിരുന്ന ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം 70 നേതാക്കന്മാർക്ക് കൊടുത്തു. അങ്ങനെ 70 നേതാക്കന്മാർ, നമുക്കറിയാം പുതിയ നിയമത്തിൽ 70 ശിഷ്യന്മാരെ ഈശോ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വാസ്തുതര പുതിയ നിയമത്തിൻ്റെ പെസിത്ത സുറിയാനി വേർഷനിൽ മാത്രമാണ് 70 എന്ന് കാണുന്നത്. മറ്റ് ബൈബിളുകളിലൊക്കെ 72 ആണ്. അപ്പോൾ 70 പേർ എന്നുള്ള ആ ഗോത്ര പിതാക്കന്മാരുടെ സൂചന. അങ്ങനെ ഈ പ്രവചനങ്ങൾ കൊടുക്കുവാൻ വേണ്ടി, പ്രവാചക വരം കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവരെല്ലാം പ്രവചിച്ചു.
എന്നാൽ രണ്ടുപേർ എൽദാദും മെദാദും പാളയത്തിനുള്ളിൽ തന്നെ ഇരുന്നു. പക്ഷെ എങ്കിലും അവരും ഈ അണ്ണത്തിൽ പെട്ടിരുന്നത് കൊണ്ട് അവരും പ്രവചിച്ചു. അപ്പോൾ നൂനിൻ്റെ മകനായ ജോഷുവ ഈ മോശയോട് പറഞ്ഞു അവരെ വിലക്കുക. അപ്പം മോശ പറയുന്നൊരു ഉത്തരമുണ്ട്, 29-ാം വാക്യത്തിൽ, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ജനം മുഴുവനും പ്രവാചകന്മാരാകുന്നു. കർത്താവിൻ്റെ ജനം മുഴുവനും പ്രവചിക്കുന്ന, കർത്താവിൻ്റെ ജനം മുഴുവനും മോശയ്ക്ക് കൊടുത്ത് അതേ ചൈതന്യത്താൽ നിറയണം എന്ന് മോശ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ ജോയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോയൽ 2:28, എല്ലാവരുടെയും മേൽ അവസാന കാലങ്ങളിൽ എല്ലാവരുടെയും മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇതിൻ്റെ പൂർണ്ണതയാണ് ഈശോയിലൂടെ നമുക്കറിയാം. ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 14:15-20 25-26 വാക്യങ്ങളിൽ ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യണം. പഴയ നിയമത്തിൽ മോശയുടെ ചൈതന്യം പകർന്ന് പകത്ത് കൊടുത്തതുപോലെ ഈശോ മിശിഹ തൻ്റെ ആ അനുഗ്രഹത്താൽ, തൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്ന ഭാഗമാണ്. 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. 16-ാം വാക്യം, ഇപ്പോൾ പിതാവിനോട് അപേക്ഷിച്ച് പിതാവാണ് നൽകുന്നത്. അതുകൊണ്ടാണ് പൗരസ്യ സഭകളിലൊക്കെ പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ട് പിതാവ് മറ്റൊരു സഹായകനെ, അപ്പോൾ അതിൻ്റെ അർത്ഥം സഹായകൻ എന്ന് പറയുമ്പോൾ പറക്ലേത്ത, അതായത് ആശ്വാസപ്രദൻ, സാന്ത്വനപ്രദൻ, സമാശ്വാസകൻ, സഹായിക്കുന്നവൻ, കൗൺസിലർ, അഡ്വക്കേറ്റ്, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അങ്ങനെ ഒരാൾ, അതായത് ശിഷ്യന്മാരെ തനിയെ വിടുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല. വേറൊരു സഹായകൻ, അവിടെ ഈശോയും സ്വയം ഒരു സഹായകനായിട്ട് അവതരിപ്പിക്കുകയാണ്. വേറൊരു സഹായകൻ, ഈശോ ഒരു സഹായകനാണ്, ഇതുപോലെയുള്ള ഒരു മറ്റൊരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. എന്നിട്ട് പറയുകയാണ്, ഈ സത്യാത്മാവിനെ, ഇപ്പം സഹായകനാണ് പരിശുദ്ധാത്മാവ്, സത്യാത്മാവാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന. കാപട്യങ്ങൾ, അങ്ങനെയുള്ള കാപട്യങ്ങൾ, തിന്മകൾ അതല്ല, സത്യമാണ്, അത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുക, ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. അപ്പം ലോകം, ലോകത്തിന്മ നിറഞ്ഞ ലോകം, വിഗ്രഹാരാധന നിറഞ്ഞ ലോകം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനാണ് ലോകം എന്ന അർത്ഥത്തിൽ അർത്ഥം യോഹന്നാൻ കൊടുക്കുന്നത്. അപ്പം ലൗകികമായ ലോകത്താന്മാരായ ജീവിക്കുന്നവർക്ക് ഈ സത്യാത്മാവിനെ അറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവനെ അറിയുന്നില്ല, സത്യാത്മാവിനെ അവർക്കറിയാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങൾ ആയിരിക്കുന്നു. അറിയുക, വസിക്കുക, ആയിരിക്കുക, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ്, ആ പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് ഈശോ നമുക്ക് പങ്കുവച്ചത്. ആ അറിവ് കൊണ്ട് മാത്രമായില്ല, മറിച്ച് അറിവിന് പുറമെ അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, കൂടെ വസിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്, കൂടെ വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, സുറിയാനിയിൽ സൗത്ത പൂസ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. അത് ഗാഢമായ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, അത് കുറച്ച് സമയത്തേക്ക് മാത്രം ഒരാവശ്യം നിർവഹിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നത് പോലെയല്ല, നിങ്ങളോടൊത്ത് വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൂടെ വസിക്കുന്നവൻ, കൂട്ടുകാരൻ, കൂടെ ആയിരിക്കുന്നവനാണ്. ഇനി കൂടെ വസിക്കുമ്പോഴും നമുക്കറിയാം, ഒരാൾ കൂടെ വസിക്കുമ്പോൾ നമ്മൾ ചേർന്ന് നമ്മൾ ഒപ്പമാണ്, ഒപ്പമാണ്. പക്ഷെ അതിനുപരി നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിലായിരിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പം പരിശുദ്ധാത്മാവും, പിന്നീട് ഈശോ പറയുന്ന യോഹന്നാൻ്റെ ആ ഉന്നതമായ ആത്മീയ ദർശനം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവശാസ്ത്രപരമായ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് യോഹന്നാൻ അനയിക്കുകയാണ്. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ് എന്ന് ആ ദിവസം നിങ്ങൾ അറിയും. അപ്പോൾ വലിയ ശ്രേഷ്ഠമായ ഒരു മിസ്റ്റിക്കൽ യൂണിയൻ, ദൈവാത്മാവും ഓരോ വ്യക്തിയും, മനുഷ്യൻ്റെ ആത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ഗാഢമായ ഒരു ഐക്യം, ബാഹ്യമായ ഒരു
ഐക്യവും അനുഗമനവും അല്ല, ഗാഠമായ ഐക്യം. അങ്ങനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ഒരു ഐക്യത്തിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ആ സഹവാസത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. 26 വാക്യം, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആ ദൗത്യം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദൈവികമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല, അത് നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ് ദൈവികമായ ഓർമ്മ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സഭയുടെ മെമ്മറിയാണെന്നാണ് പറയുന്നത്, സഭയുടെ ഓർമ്മയാണ്. ആ ഓർമ്മ ദിവ്യ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്ന സഭയുടെ ഓർമ്മയാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മൾ കുർബാനയിലൊക്കെ അനംനേസിസ് എന്ന് പറയുന്നുണ്ട്, ആ പ്രാർത്ഥനകൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ ഓർമ്മയാണ്. അങ്ങനെ ദൈവികമായ ഓർമ്മ അത് പരിശുദ്ധാത്മാവ് നൽകും. ഈ ഓർമ്മ നഷ്ടപ്പെട്ടാൽ, ഓർമ്മ വാർന്നു പോയ അവസ്ഥ, ചൈതന്യം നഷ്ടപ്പെടുന്ന അവസ്ഥ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ദൈവികമായ ജീവനിൽ നമുക്ക് പങ്കുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവികമായ ആത്മാവിനെ നാം സ്വീകരിക്കണം, ആത്മാവിൽ വളരണം. ഇന്നത്തെ ഗലാത്യാക്കളുടെ ലേഖനത്തിൽ അത് ആത്മാവിൻ്റെ ചൈതന്യമനുസരിച്ച് ജീവിക്കുവാനുള്ള ആഹ്വാനമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയും നമ്മെ നയിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ദൈവികമായ ആ ദൈവിക വ്യക്തിയാണ്, വ്യക്തിത്വമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗലോസ് ഗലാത്യാ ലേഖനത്തിൽ നമുക്കെല്ലാം പരിചിതമായ 5:16 മുതലുള്ള ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുവിൻ. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നതിന് നിമിത്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്. 5:17. അതുകൊണ്ട് വീണ്ടും 16 വാക്യത്തിൽ പറഞ്ഞ അതേ വാക്യം പറയുക, വീണ്ടും ആവർത്തിക്കുകയാണ്. 18, ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ നിയമത്തിൻ്റെ കീഴിലല്ല. ആത്മാവ്, പരിശുദ്ധാത്മാവ് നയിക്കണം. നമ്മെ നയിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ? നമ്മെ നയിക്കുന്നത് ജഡത്തിൻ്റെ ആത്മാവാണോ? സ്വാർത്ഥതയുടെ ദുരാസക്തികളുടെ വികാരങ്ങളാണോ? നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് പരിശോധിക്കുവാൻ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. പരോശ്രീക എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈ വ്യാപാരങ്ങൾ, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. 15 വ്യാപാരങ്ങളാണ് പറയുന്നത്. അത് എല്ലാം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. പലതരത്തിലുള്ള അശുദ്ധിയും വ്യഭിചാരവും ദുർവൃത്തിയും വിഗ്രഹാരാധന, കോപം. അപ്പം മനുഷ്യൻ്റെ അന്തരംഗങ്ങളിലുള്ള ആ തിന്മയുടെ വിവിധ ഭാവങ്ങളെയെല്ലാം, മാനസിക ഭാവങ്ങളെ, അവൻ്റെ പ്രവണതകളെയെല്ലാം എടുത്ത് വിശകലനം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഭിന്നത, വിഭാഗീയത, മാത്സര്യം, വിദ്വേഷം, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരിൽ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല എന്ന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നു എന്ന് വ്യവസ്ഥയാണ് പറയുന്നത്. 21 വാക്യം, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ ഫലങ്ങൾ, അത് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. അപ്പോൾ ആത്മാവിൻ്റെ ആ ഫലങ്ങൾ അനുസരിച്ച്, അത് 9 ഫലങ്ങളാണ് പറയുന്നത്, അതനുസരിച്ച് സൗമ്യത, ആത്മസംയമനം. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈശോയിലേക്ക് നോക്കിയാൽ മതി. ഈശോയുടെ ജീവിതം, അവിടെ സ്നേഹം, ഈശോ ആത്മാവിൽ ആനന്ദിക്കുന്നു, ഈശോ സമാധാനം നൽകുന്നു, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിക്കുന്നു, ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്നു. ജനക്കൂട്ടം കണ്ടപ്പോൾ, ജനക്കൂട്ടങ്ങളെ കാണുമ്പോൾ അവിടത്തേക്ക് ദയുണ്ടാകുന്നു. നന്മ, അവൻ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചിട്ട് സഞ്ചരിച്ചു. വിശ്വസ്തത, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരാകുവാൻ അവൻ പഠിപ്പിച്ചു. ഞാൻ എളിമയും ശാന്തതയും ഉള്ളവനാണ്. സൗമ്യത, ആത്മസംയമനം. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനങ്ങളിലൂടെ നയിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഈശോയുടെ അപദാനങ്ങൾ തന്നെയാണ്, ഗുണഗണങ്ങൾ തന്നെയാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, ആ ചൈതന്യത്തിൽ നമ്മൾ വളരുവാൻ നമ്മോട് തിരുസഭ ആഹ്വാനം ചെയ്യുകയാണ്. പക്ഷേ നമ്മളിൽ ഈ ചൈതന്യം പലപ്പോഴും ഇല്ലാതാകുന്നു, കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ചൈതന്യം വാർന്നു പോകുന്നു. അതുകൊണ്ട് ഈ ചൈതന്യം വീണ്ടെടുക്കുവാൻ നാം എന്ത് ചെയ്യണം? ഇന്നത്തെ 2 വായന, 1 Samuel 16:14 മുതലുള്ള വാക്യങ്ങളിൽ, അവിടെ സാവൂള്, സാവൂളിന്
സാവൂള് കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി, സാവൂളിനെ വിട്ടുപോയി, ആത്മാവിനെ ആത്മാവില്ലാതെ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. അപ്പോൾ സാവൂളിൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, ഈ ദൈവിക ആത്മാവിനെ തിരിച്ചു തരാൻ കഴിവുള്ള ഒരാളുണ്ട്, നിപുണനായ ഒരാളാണ് അവൻ, അവന് കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. അപ്പം അങ്ങനെയുള്ള ആളിനെ ബേത്ലഹേംകാരനായ ജെസ്സെയുടെ മകനെ എന്ന് പറഞ്ഞ ദാവീദ്, ദാവീദിനെ സമുവേൽ അഭിഷേകം ചെയ്ത് ആത്മാവിൽ നിറഞ്ഞിങ്ങനിരിക്കുകയാണ് സമുവേൽ, സമുവേലിൻ്റെ ആശീർവാദം അല്ല അഭിഷേകം സ്വീകരിച്ച്. അങ്ങനെ ആ ദാവീദിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയായി ആവസിച്ചു, ആത്മാവ് ആവസിച്ചു. 16:13 തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ദാവീദിൻ്റെ കൊണ്ടുവരുവാൻ വേണ്ടി സാവൂളിൻ്റെ ഭൃത്യന്മാർ പോകുമ്പോൾ ജെസ്സെ, ദാവീദിൻ്റെ പിതാവ്, അവിടെ അയക്കുന്നത് 20-ാം വാക്യത്തിൽ ഒരു കഴുതയുടെ പുറത്ത് കുറേ അപ്പം, ഒരു പാത്രം വീഞ്ഞ്, ആട്ടിൻകുട്ടി ഇവയെല്ലാം കയറ്റി മകൻ ദാവീദ് വശം ദാവീദ് സാവൂളിന് കൊടുക്കുകയാണ്. ഇതെല്ലാം ഈശോയെ സൂചിപ്പിക്കുന്ന ക്രിസ്റ്റോളജിക്കൽ സിംബൽസാണ്. ബേത്ലഹേം, അതുപോലെ തന്നെ നമുക്കറിയാം അപ്പം, ബേത്ലഹേം അപ്പത്തിൻ്റെ നഗരമാണ്, അപ്പത്തിൻ്റെ ഭവനം. വീഞ്ഞ് കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം, അപ്പവും വീഞ്ഞും വിശുദ്ധ കുർബാനയുടെ സൂചന. ആട്ടിൻകുട്ടി ഈശോ തന്നെ ആണ്, ആട്ടിൻകുട്ടി ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദിവ്യ കുഞ്ഞാട്. അങ്ങനെ കർത്താവിൻ്റെ ഈശോയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ സാവൂളിൻ്റെ അടുക്കിലേക്ക് ദാവീദ് പോവുകയാണ്. ദാവീദ് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, ദാവീദ് അവിടെ ചെന്ന് തൻ്റെ കിന്നരം എടുത്ത് വായിക്കുക. ആ കിന്നരം വായിക്കുമ്പോൾ, ആ കിന്നരം വായിക്കുമ്പോഴൊക്കെ 23-ാം വാക്യം, ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അപ്പോൾ അവൻ ആശ്വാസവും സുഖവും ലഭിക്കും. അപ്പം പരിശുദ്ധാത്മാവ് നൽകുന്ന ആശ്വാസം പോലെയാണ് പരിശുദ്ധാത്മാവ് പറക്ലീത്ത, ആശ്വാസദായകൻ, സാന്ത്വനപ്രദൻ. ആ ആശ്വാസം ഇത് ദാവീദിന് ലഭിക്കുകയാണ് ഈ കിന്നരം കേൾക്കുമ്പോൾ, സാമുവേൽ സാവൂളിന് ലഭിക്കുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ കിന്നരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ദാവീദിൻ്റെ കിന്നരം, ദാവീദിൻ്റെ ഗീതങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങൾ ആത്മാവിൽ നിറഞ്ഞതാണ്. കുർബാനയിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, ദൈവാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, ഈ ഗീതങ്ങളൊക്കെ പാടും. ആത്മീയ ഗീതങ്ങൾ പാടിക്കൊണ്ട്, ആത്മീയ ഗീതങ്ങൾ കൊണ്ട് സങ്കീർത്തനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോൾ ദൈവദിനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. കൊളോസസ് 3:16, എഫേസസ് 5:19, ആത്മാവിൽ നിറയുവിൻ സങ്കീർത്തനങ്ങൾ കൊണ്ടും ഗീതാലാപനങ്ങൾ കൊണ്ടും. അപ്പം ഈ ആത്മാവ് നമ്മിൽ നിരന്തരം നിലനിൽക്കണമെങ്കിൽ ഈ സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങൾ നമുക്കറിയാം ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്, ഈശോയെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ. ഈശോ തന്നെ സങ്കീർത്തനങ്ങളാണ് ആലപിക്കുന്നത്. അപ്പം ഈ സങ്കീർത്തനങ്ങൾ ഈശോയോട് തന്നെ ഉള്ള പ്രാർത്ഥനയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ, അത് നമ്മെ ദൈവികമായ ആ കീർത്തനങ്ങൾ, ഗീതങ്ങൾ ചിലർ പറയാറുണ്ട്, ഈ ഗീതങ്ങളൊക്കെ ഒത്തിരി പാടുമ്പോൾ, അത് ആവർത്തിക്കുമ്പോൾ കുർബാനയുടെ സമയം ദൈർഘ്യം കൂടുന്നു, അതെല്ലാം വെട്ടിച്ചുരുക്കണം. വാസ്തവത്തിൽ ഈ ഗീതങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്നതാണ്, നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദൈവിക ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ തരളിതമാക്കുന്നതാണ് ഗീതങ്ങൾ. അതുകൊണ്ട് ദൈവിക ഗീതങ്ങൾ, ലിറ്റർജിക്കൽ മ്യൂസിക്, അതിനു വേണ്ടിയാണ് തിരുസഭയിൽ ഓരോ സഭയ്ക്കും അതിൻ്റെതായ ആരാധനക്രമ സംഗീതമുണ്ട്. ആ ഈണങ്ങളോട് ചേർന്ന് ദൈവികമായ സത്യങ്ങളാണ് ഈണങ്ങളോട് ചേർന്ന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ സങ്കീർത്തനങ്ങൾ, ദൈവികമായ സങ്കീർത്തനങ്ങൾ, ആ കിന്നരം വായിച്ച് കേൾക്കുമ്പോൾ വീണ്ടും ആത്മാവ് നിറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനങ്ങൾ, അതിൻ്റെ അലയൊലികൾ നമ്മുടെ ഹൃദയത്തിൽ അത് വീഴുമ്പോൾ നാം വീണ്ടും ആത്മാവിൽ ഉണരുകയാണ്, നിറയുകയാണ്. കർത്താവിൻ്റെ സ്വരം നമ്മൾ കേൾക്കുകയാണ്. അങ്ങനെ ദൈവികമായ ചൈതന്യം നമ്മൾ നിരന്തരം നിലനിർത്തുവാൻ ദൈവം നൽകുന്ന വലിയൊരു അവസരമാണ് സങ്കീർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ വിശുദ്ധ കൂദാശകൾ, ദൈവവചന വായന, ജ്ഞാനവായന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീയമായ ഒരു സാധന ആവശ്യമാണ്. ആത്മാവിനെ ലഭിക്കണമെങ്കിൽ ആത്മീയ സാധന ആവശ്യമാണ്. അതിന് സമയം ചെലവഴിക്കണം. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു സ്കൂൾ ഓഫ് പ്രയറാണ്.
പ്രാർത്ഥനയുടെ ഒരു അഭ്യസനമാണ്. അവിടെ ആവർത്തിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ദൈവികമായ ചൈതന്യത്തിൽ നമ്മൾ നിറയുകയാണ്. അതിനതിൻ്റെതായ സമയം ആവശ്യമാണ്. അങ്ങനെ ആ പ്രാർത്ഥനകളിലൂടെ ദൈവത്തെ കണ്ടുമുട്ടി ആ കർത്താവിൻ്റെ ചൈതന്യം നാം ഏറ്റുവാങ്ങി ആ ചൈതന്യവുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആ സ്നേഹകാലത്തിൻ്റെ ചൈതന്യം ആ മോശ 70 നേതാക്കന്മാർക്ക് നൽകിയത് ഇത് കർത്താവ് പറഞ്ഞതുപോലെ നൽകിയതുപോലെ ഈശോമിശിഹ തൻ്റെ ആത്മാവിനെ വാഗ്ദാനം ചെയ്തതുപോലെ നമുക്കും കർത്താവ് ആ ചൈതന്യം നൽകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിൽ നാം നിറയുവാൻ, അതുപോലെ തന്നെ ഈ ലോകത്തിന് സ്വീകരിക്കാൻ സാധിക്കാത്തതാണ് പരിശുദ്ധാത്മാവിന്. അവിടെ ലൗകികമായ ആഗ്രഹങ്ങളും ചിന്തകളും വ്യഗ്രതകളും എല്ലാം മാറ്റിവെക്കുക. ദൈവികമായ ചിന്തകൾ, ദൈവിക ആഗ്രഹങ്ങൾ, ജടികാഭിലാഷങ്ങൾ മാറ്റി ആത്മീയ അഭിലാഷങ്ങളിലേക്ക് നാം തിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം അവിടെ നൽകും. അതുകൊണ്ട് ഈ ആശ്വാസപ്രദനായ സമാധാനത്തിൻ്റെ മാരാഹയെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആ ആശ്വാസത്തിൻ്റെ കിന്നരം, ദൈവികമായ സംഗീത ബീജികൾ നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ അലയൊലികൾ സൃഷ്ടിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുകയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യം സംശീകരിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.